ആരാധന എന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആരാധന എന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആർദ്രതയോടെന്നും കാക്കും നിൻ പുകഴ് പാടുവതോ പുണ്യം ധന്യമീ ജീവിതം. ആർദ്രതയോടെന്നും കാക്കും നിൻ പുകഴ് പാടുവതോ പുണ്യം ധന്യമീ ജീവിതം. ആത്മനാഥ നിനക്കാരാധന, ആത്മജരേകിടും ആരാധന, ആത്മനാഥ നിനക്കാരാധന, ആത്മജരേകിടും ആരാധന. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഫരിസേയർ കേട്ടതായി കർത്താവ് അറിഞ്ഞു. വാസ്തവത്തിൽ ശിഷ്യന്മാരല്ലാതെ യേശു നേരിട്ടാരെയും സ്നാനപ്പെടുത്തിയില്ല. അവൻ യൂദയ വിട്ട് വീണ്ടും ഗലീലയിലേക്ക് പുറപ്പെട്ടു. അവന് ശമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. ശമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവനെത്തി. യാക്കോബെ തന്റെ മകൻ യോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം. യാക്കോബിന്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിന്റെ കരയിലിരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. ആ സമയം ഒരു ശമരിയാക്കാരിയോട് വെള്ളം കോരാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. അവന്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. ആ ശമരിയാക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ ശമരിയാക്കാരിയായി എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? യഹൂദരും ശമരിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അവൾ പറഞ്ഞു, പ്രഭു, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളതും, പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അവനും അവൻ്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത്. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവനെ പിന്നീടൊരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അപ്പോൾ അവൾ പറഞ്ഞു, ആ ജലം എനിക്ക് തരിക, മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ, വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ടല്ലോ. അവൻ പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ മറുപടി പറഞ്ഞു. യേശു അവളോട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യമാണ്. അവൾ പറഞ്ഞു, പ്രഭു, അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി, എന്നാൽ യഥാർത്ഥമായ ആരാധനാസ്ഥലം ജെറുസലേമിലാണെന്ന് നിങ്ങൾ പറയുന്നു. യേശു പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക. ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അത് ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ആ സ്ത്രീ പറഞ്ഞു, മശിഹ, ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. ദൈവമേ, സുധനക്ക് യോഗ്യമാവുന്നു. ബാറിക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാല സുഖകരമായി ഉറക്കം നൽകി അനുഗ്രഹിച്ചതോർത്ത് നന്ദി പറയുന്നു.
ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എൻ മനം യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അധരത്തെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ. നിത്യപ്രകാശമായി അങ്ങയിൽ വസിക്കുവാനും ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെ ഉടയവനായ സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച പുത്രനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, തൻ്റെ ഏകജാതനേക്കാൾ അധികമായി ഞങ്ങളെ സ്നേഹിച്ച പിതാവാൻ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. ദൈവത്തിൻ്റെ വചന സജീവവും ഊർജസ്വലവുമാണ്. ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ വിശ്വസ്തരായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുന്നു. ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾക്കായി കരുതുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ഞങ്ങളുടെ ഭാരങ്ങൾ വഹിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. യേശുവേ, അവിടുത്തെ ദാനമായ ഈ ക്രിസ്തീയ ജീവിതത്തെ ദൈവഹിതത്തിന് ഒത്തവണ്ണം ക്രമപ്പെടുത്തുവാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ശമരിയക്കാരി സ്ത്രീയോട് അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവനെ പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. സത്യവചനത്തെ ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ നൽകിക്കൊണ്ട് ജീവജലത്തെ പ്രദാനം ചെയ്യുന്ന സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പീനെന്ന് അവിടുന്ന് ഞങ്ങളോട് കൽപ്പിക്കുന്നത് ഞങ്ങൾ കേൾക്കുന്നു. ദൈവവചന ഹൃദയത്തിൽ എഴുതുവാനും സ്വർഗീയമായ ചിന്തകളാൽ നിറയപ്പെടുവാനും ജീവജലത്തിൻ്റെ അരുവി ഞങ്ങളുടെ ആത്മാവിനുള്ളിലേക്ക് ഒഴുകുന്ന പരിശുദ്ധാത്മാ അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളോട് കൂടെയുള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം. നിങ്ങൾ സകലത്തിൽ എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. വചനം ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സകലത്തിൻ്റെ ഉടയവനായ സത്യദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുന്ന് രണ്ടാമത് വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവമേ, സത്യത്തിൻ്റെ പാതയിൽ ഞങ്ങളെ വഴി നടത്തുവാൻ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന് ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമേൻ. നിറപുഞ്ചിരിയോടെ നിന്നാമമൊക്കെ നിറപുഞ്ചിരിയോടെ മുന്നിലെത്തും. നിറഞ്ഞൊഴുകും കണ്ണീർ കണങ്ങളെല്ലാം, നിറഞ്ഞൊഴുകും കണ്ണീർ കണങ്ങളെല്ലാം, നറുമുത്തായി മാറും നിൻ സാന്ത്വനത്താൽ. നാഥാ നിൻ കൈയിലെ ശാശ്വതാനന്ദം, നിർലോഭമൊഴുക്കവേ ധന്യർ ഞങ്ങൾ. ആത്മനാഥാ നിനക്കാരാധന, ആത്മജരേ കിടും ആരാധന.
ഭൂമിയിലെന്നും നിൻ സ്തുതി പാടുമ്പോൾ ആത്മാവിലണയുന്നു പുതുനാളമായി ഓർമ്മയിലെന്നും നിൻ സ്തുതി പാടുമ്പോൾ ആത്മാവിലണയുന്നു പുതുനാളമായി മനസ്സിനുള്ളിൽ നിറയും വരങ്ങളെല്ലാം മനസ്സിനുള്ളിൽ നിറയും വരങ്ങളെല്ലാം സമ്മാനമായേകി തൃക്കൈകളാ ഈശോ നിന്നുള്ളിലെ സ്നേഹാമൃതം മിഴിനീർ തുടയ്ക്കവേ ധന്യർ ഞങ്ങൾ ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു ആർദ്രതയോടെന്നും കാക്കും നിൻ പുകഴ് പാടുവതോ പുണ്യം ധന്യമേ ജീവിതം ആത്മനാഥാ നിലയ്